കോട്ടയം ജില്ലയുടെ പടിഞ്ഞാറൻ മേഖലകളിൽ ഇതിനോടകം തന്നെ വെള്ളം കയറി കഴിഞ്ഞു. കഴിഞ്ഞ ദിവസങ്ങളിൽ മലയോര മേഖലകളിൽ പെയ്ത മഴയാണ് മീനച്ചിലാറിലൂടെയും മണിമലയാറിലൂടെയൊക്കെ ആ വെള്ളം നേരെ ചെന്ന് എത്തുന്നത്. കോട്ടയത്തിൻ്റെ പടിഞ്ഞാറൻ മേഖലകളിലാണ്. എന്തായാലും നമ്മളിപ്പോൾ നിൽക്കുന്നത് കാങ്ങിര എന്ന് പറയുന്ന പ്രദേശത്താണ്. ഈ പ്രദേശത്തൊക്കെ വെള്ളക്കെട്ട് അതിയൊരു രൂക്ഷമാണ്. മഴ രണ്ട് മൂന്ന് ദിവസം അടുപ്പിച്ച് പെയ്ത് കഴിഞ്ഞാൽ വെള്ളം കയറും. മെയിനായിട്ടും നമ്മുടെ കിഴക്കൻ മേഖലയിൽ പെയ്യുന്ന വെള്ളം ഇങ്ങോട്ട് തള്ളും. ഈ വെള്ളത്തിൻ്റെ കലക്കൽ ഇതുവരെ മാറിയിട്ടില്ല. ഇനിയും വെള്ളം കൂടി കഴിഞ്ഞാൽ മാറുന്നു. ആ വെള്ളം കയറുന്ന സ്ഥലമാ. കഴിഞ്ഞ പ്രാവശ്യം കയറിയങ്ങ് പോയേ ഉള്ളൂ. തെരു തെര വരുന്നുണ്ട് വെള്ളം. ഇങ്ങനെ താഴ്ന്ന വെളിച്ചായോണ്ട് വെള്ളം കെട്ടിക്കിടക്കുവോ. പിന്നെ അകത്തും ഇവിടെ ഒരു കൊച്ചുണ്ടായിരുന്നു. അഞ്ചു വയസ്സുള്ള കൊച്ചുണ്ട്. ഒരു എട്ട് മാസം ഗർഭിണിയായ ഒരു പെണ്ണുണ്ട്. അതറിയത്തില്ല. എത്രയും പെട്ടെന്ന് ഇറങ്ങിയ അത്ര നല്ലത്. കോട്ടയത്തെ സംബന്ധിച്ച് ഈ പടിഞ്ഞാറൻ മേഖലകളിൽ എപ്പോഴൊക്കെ വെള്ളം കയറുന്നുണ്ടോ, അപ്പോൾ ആ പടിഞ്ഞാറൻ മേഖലകളുടെ ഒരു പൊതുചിത്രമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും മലയോര മേഖലകളിൽ മഴ ഇനിയും കനക്കുകയാണെങ്കിൽ അത് പടിഞ്ഞാറൻ മേഖലകളെ പ്രതികൂലമായാണ് ബാധിക്കാൻ പോകുന്നത്. കോട്ടയത്ത് നിന്ന് ക്യാമറമാൻ ബിനു തോമസിനൊപ്പം ഫിനോ ജസ്റ്റി, മാതൃഭൂമി ന്യൂസ്.